ഇവിടെ സമോസയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഒരു കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. അതിൽ അല്പം ഉപ്പ്, ഒരു സ്പൂൺ നെയ്യ്, കോമൺ കുറച്ചിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമി ഇടുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ചപ്പാത്തികൾ കുറച്ച് ടൈറ്റായിട്ട് പറയണം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ പച്ചമുളക് ചെറുതായിരുന്നു ഇടുക. ഇഞ്ചി അല്പം ചെറിയ ഇഞ്ചി ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇടുക. പച്ചമുളക് മാറുന്നു. ഇതിലേക്ക് കുറച്ച് ഒരു 10-15 മല്ലി, ഫുൾ മല്ലിയാണ്, മല്ലി ഒന്ന് ഇട്ടിടുക. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് കൈ കൊണ്ടിങ്ങനെ ഇന്ന് മുഴുവൻ മാഷ് ചെയ്തിട്ടുള്ള കഷ്ണങ്ങളായിട്ട് കിടക്കണം. എങ്കിലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. മാഷായിപ്പോയാൽ പിന്നെ അതിനൊരു ടേസ്റ്റ് വരത്തില്ല. ഒന്ന് പൊടിച്ചിട്ടെടുക്കണം കൈ കൊണ്ട്. ഉരുളക്കിഴങ്ങ് പൊഴിഞ്ഞ് വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ഇട്ടിട്ടാം. മുളക് പൊടി, എരി വേണമെന്നുള്ളത് കൂടുതലിടാം. ഇതൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മസാല ഗരം മസാലയാണ്, മസാല 1 സ്പൂൺ, 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജീരകം വറുത്ത് പൊടിച്ചത്, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നോർത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ ടേസ്റ്റ് ജീരകത്തിൻ്റെ പൗഡറിൻ്റെ മണമാണ്. ഒരു 1/2 ടീസ്പൂൺ പനീർ, പനീർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാനി പിടിച്ചാണ് പനീർ ഉണ്ടാക്കി ഇതിലിട്ടേക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു മണം അടിക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് പത്തമല്ലി ഇടുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുക. മട്ടർ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് കൂടെ ഒന്ന് ആഡ് ചെയ്ത് നമുക്ക് സമോസയ്ക്കകത്ത് ഫില്ല് ചെയ്യാനുള്ള മസാലക്കൂട്ട് റെഡിയായിട്ടുണ്ട്. നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് മുറിക്കണം. ഒരു പാർട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നിവർത്തി വയ്ക്കുക. ഈ ഭാഗം കണ്ടോ, നമ്മുടെ ചൂണ്ടുവിലിൻ്റെ ഭാഗത്ത് നിവർന്ന ഭാഗം വരും. എന്നിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ആ സൈഡ് ഇങ്ങനെ നനച്ചു കൊടുക്കണം. കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അതിൽ നിന്ന് ഒട്ടത്തില്ല. ഇത് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ അകത്തേക്ക് മടക്കണം. ഒരു കോൺ പോലെ കിട്ടും, അകത്തുനിന്ന് ഒന്ന് പ്രസ് ചെയ്യാതെ. പിന്നെ തിരിച്ച് വെച്ച് ആ കോൺ ഭാഗം നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ എണ്ണ ചൂടെണ്ണ ഇട്ടാൽ അകത്തില്ല. ഉരുളക്കിഴങ്ങെല്ലാം മസാലക്കൂട്ടുണ്ടല്ലോ, അതെല്ലാം കൂടെ ഒന്ന് ഇതിനകത്തോട്ട് ഇന്നിട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ വെള്ളം നനയ്ക്കാം. ഈ ഭാഗത്ത് ആൾറെഡി നമ്മൾ ഒരു ഇതുണ്ട്, അതിനെ നമ്മൾ എതിർഭാഗം, അതിൻ്റെ എതിർഭാഗത്ത് ഇതേപോലെ ഒന്ന് ഞൊറിയണം. ഞൊറിഞ്ഞ് ആ ഞൊറിയും നേരത്തെ നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ഭാഗം കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ കറക്റ്റ് ഈ വര കിട്ടും. ബാക്കിയുള്ള ഭാഗം നമ്മൾ കൈ കൊണ്ട് ഒട്ടിത്തുടങ്ങണം. പ്രസ് ചെയ്ത് എണ്ണയ്ക്കകത്ത് വീണാലത് പൊട്ടിപ്പോകത്തില്ല, മസാല പുറത്തോട്ടേക്ക് വരത്തില്ല. അതിൻ്റെ ഷേപ്പ് കൊണ്ടോ, ഈ ഷേപ്പ് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ട് ഏകദേശം 1/2 മണിക്കൂറായി. ഇനി എണ്ണ അതിന് ചൂടായി നോക്കാം. എണ്ണ നല്ലോണം ചൂടാകാൻ പാടില്ല, ജസ്റ്റ് ഈ ബബിൾസ് വന്നാൽ മതി നമുക്ക്. എണ്ണ നല്ലോണം ചൂടായാൽ സമോസ ശരിയാകത്തില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച സമോസ എടുത്ത് മെല്ലെ എണ്ണയിലോട്ട് ഇട്ടിടുക. ഇളക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ ഒന്ന് ഒരു സൈഡിൽ നിന്ന് മൂട്ട് വരുന്നത് വരെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ക്രിസ്പിയായിട്ട് മറിച്ചിടുമ്പോൾ അല്പം തീ ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ട് സൈഡും ഗോൾഡൻ കളറായി. ഇനി നമുക്കത് പൊരിയെടുക്കാം. യൂസ് ചെയ്യാം പ്ലെയിൻ ടൊമാറ്റോ സോസിൻ്റെ ഉള്ളിലോ യൂസ് ചെയ്യാം. താങ്ക് യു.